ഹായ്, ഞാൻ അനുരാജ്. ടാലൻറ്റ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് പാരാമെഡിക്കൽ റീജിയനിൽ വളരെ ഡിമാൻഡുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ്. BSc ഒപ്റ്റോമെട്രിയെ കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ BSc ഒപ്റ്റോമെട്രിക്ക് അഡ്മിഷൻ നേടാനുള്ള ബേസിക് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ടുവിനെ പഠിച്ച സ്റ്റുഡൻസിനായിരിക്കണം. സ്റ്റുഡൻസിന് മാത്രമേ എന്താണ് BSc ഒപ്റ്റോമെട്രിക്ക് അഡ്മിഷൻ നേടാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, ഇതിൽ ചില യൂണിവേഴ്സിറ്റികൾ 50% മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ 45% മാർക്കാണ് BSc ഒപ്റ്റോമെട്രിക്ക് അഡ്മിഷന് വേണ്ടി പറയുന്നത്. ഓക്കെ, 4 വർഷ ഡ്യൂറേഷൻ, അതായത് ഇൻക്ലൂഡിംഗ് ഇൻറ്റേൺഷിപ്പ്, 4 വർഷ ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ പഠിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. ടോട്ടൽ കോഴ്സിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പെർ ഇയർ ഫീസ് ഏകദേശം ഒരു 75,000 മുതൽ 100,000 രൂപ വരെ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ്. അതായത് ഏകദേശം ഒരു 300,000 രൂപ മുതൽ 400,000 രൂപ വരെ മൊത്ത ഫീസിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞിട്ടുള്ള കരിയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് എന്താണ് അസൈൻ ഒപ്റ്റോമെട്രിക് ടെക്നീഷ്യനായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നിങ്ങൾക്ക് ഐ റിലേറ്റഡ് ആയിട്ട് ഇപ്പം എന്താണ് ഐ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ നോർമൽ വരുന്ന ഹോസ്പിറ്റൽസിലെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ടെക്നീഷ്യനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇതിനകത്ത് ഗവൺമെൻറ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഒപ്റ്റോമെട്രിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ കോഴ്സ് ഇപ്പോൾ സപ്പോസ് എന്താണ് നിങ്ങൾക്ക് എന്താ ആരുടെയും അണ്ടറിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ എന്ത് ചെയ്യാം, ഒരു ചെറിയ ഒരു ക്ലിനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലുള്ള കണ്ണാടിക്കടകളുടെ കൂടെ തന്നെ കാണുന്ന ചെറിയ ക്ലിനിക്സ് ഉണ്ടല്ലോ, അതുപോലത്തെ ക്ലിനിക്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ വലിയ കരിയർ ഓപ്ഷൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആഫ്റ്റർ ദ കോഴ്സ് എന്താണ് 100% നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നല്ലൊരു കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് നിങ്ങൾക്ക് BSc ഒപ്റ്റോമെട്രി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ സാധ്യതയുള്ളൊരു കോഴ്സാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ BSc ഒപ്റ്റോമെട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിഷനോ അല്ലെങ്കിൽ അതിൻ്റെ കരിയർ ഓപ്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് 100% ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നോടിയായി നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഹോസ്പിറ്റൽ എന്താണ് ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാര്യം ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല എങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്ന സ്കിൽ, ക്ലിനിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന സ്കില്ലിൻ്റെ അളവ് കുറവായിരിക്കും. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. ഞങ്ങളുടെ വീഡിയോസ് കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു.